പത്രത്തിൽ കണ്ട വാർത്തകൾ നിരവധി വാർത്തകൾ പ്രധാന വാർത്തകളായി വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന വാർത്തകൾ തന്നെയാണ് അതല്ലാതെ പ്രത്യേകിച്ച് കണ്ട വാർത്തകളാണ് ആദ്യം തന്നെ മനോരമയാണ് നോക്കിയത് അതിൽ കണ്ടത് ആ അടിയുടെ പാട് ഇന്നും മനസ്സിലെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതാണ് അതായത് കുട്ടികളെ ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് അവരെ ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരം ധാരണകളുണ്ട് അടിച്ച് വളർത്തിയില്ലെങ്കിൽ കുട്ടികൾ ചീത്തയായി പോകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അടി കൊടുക്കുന്നത് അത് നല്ലതല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പലതരം പാരൻറ്റിങ് രീതിയുണ്ട് അത്തരമൊരു കാര്യമാണ് പറയുന്നത് ചീഫ് ജസ്റ്റിസ് അദ്ദേഹം കുഞ്ഞായിരുന്ന സമയത്ത് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്രാഫ്റ്റ് ക്ലാസ്സിലേക്ക് സൂചി കൊണ്ടുപോകാത്തതിന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തനിക്ക് കിട്ടിയ അടി അതുണ്ടാക്കിയ മാനസികാഘാതം അതിപ്പോഴും തൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുകയാണ് സ്വാഭാവികമായിട്ടും വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് കുട്ടികളെ അടിച്ച് ശിക്ഷിച്ചു വളർത്തുന്നതിന് എതിരാണ് അദ്ദേഹം എന്നുള്ളത് തന്നെയാണ് അതാണ് മനോരമയിലെ ഫ്രണ്ട് പേജിൽ നൽകിയ ഒരു വാർത്തയിൽ ശ്രദ്ധിക്കപ്പെട്ടത് മാധ്യമത്തിലേക്ക് വരുമ്പോൾ കുറച്ചധികം ദിവസമായി നമ്മൾ ഈ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ കാണാതെയായിട്ട് എന്ന് കരുതി പട്ടികളൊന്നും എവിടെയും പോയിട്ടില്ല ധാരാളം തെരുവ് നായകളുണ്ട് പക്ഷെ അതിപ്പോൾ വലിയ വാർത്തയായി വരുന്നില്ല എന്നേ ഉള്ളൂ കണക്കുകളാണ് ഈ തെരുവു നായ ആക്രമണവുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് മാധ്യമം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ചികിത്സ തേടിയത് പത്ത് ലക്ഷത്തിലേറെ പേരാണ് ഈ തെരുവ് നായ ആക്രമണവുമായി എന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ ആ പേവിഷബാധയേറ്റ് നാൽപ്പത്തിയേഴ് പേർക്ക് ജീവൻ നഷ്ടമായി എന്നുകൂടി വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇരുപത്തിരണ്ട് പേരുടെ മരണ കാരണം പേവിഷബാധയാണെന്ന് സംശയിക്കുന്നതായി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ മരണനിരക്ക് ഇനിയും കൂടും അക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഇതൊരു വലിയ വിപത്തായി ഇപ്പോഴും സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് മംഗളത്തിലെ ഫ്രണ്ട് പേജിലെ ഒരു വാർത്ത കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക നിയമനത്തിന് ഇനി പോലീസ് അനുമതി നമുക്കറിയാം കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കവുമായി ബന്ധപ്പെട്ട യെതുവിൻ്റെ പിൻകാല ഹിസ്റ്ററി ഒക്കെ പോലീസ് ഇങ്ങനെ ചികഞ്ഞ് പരിശോധിച്ചു കൊണ്ടിരുന്നു അപ്പോൾ യതു കെ എസ് ആർ ടി സിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പല തരത്തിലുള്ള കേസുകളിൽ പെട്ടിരുന്നുവെന്ന വാർത്തയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും യെതുവിൻ്റെ കാര്യങ്ങളൊക്കെ കെ എസ് ആർ ടി സിക്ക് നല്ല റിപ്പോർട്ടായി പോലീസ് കൈമാറിയിരുന്നു ഇനിയിപ്പോൾ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ താൽക്കാലിക നിയമനങ്ങൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന റിപ്പോർട്ട് കെ എസ് ആർ ടി സിക്ക് പോലീസ് നൽകുമെന്നുള്ളതാണ് കാരണം ഗതു ജോലിയിൽ കയറുമ്പോൾ രണ്ട് കേസിൽ പ്രതിയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇനി വരുന്ന ആളുകൾക്ക് കൂടി ഇത്തരം കാര്യങ്ങൾ ബാധകമാകുന്നത് കൗമുദിയിലെ ഫ്രണ്ട് പേജ് കണ്ട വാർത്ത വളരെ കുളിർമ നൽകുന്ന ഒരു വാർത്തയായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തു വ്യാഴം മുതൽ വേനൽ മഴ എന്നാണ് കൗമുദിയിലെ ഫ്രണ്ട് പേജ് വാർത്ത പൊറുതി കെടുത്തുന്ന ചൂടിൽ കുളിർപകരാൻ വ്യാഴാഴ്ച മുതൽ വേനൽ വേനൽമഴ സജീവമാകുമെന്ന കാലാവസ്ഥാ പ്രവചനം തെലങ്കാനയ്ക്ക് മുകളിൽ രൂപം കൊണ്ട ചുഴി കർണാടകത്തിലേക്ക് നീങ്ങുന്നതോടെ കേരളത്തിലും മഴ ശക്തമാകും നാല് ദിവസം കഴിഞ്ഞ് മഴ ശക്തി കുറഞ്ഞ് സാധാരണ രീതിയിലാകും നാല് ദിവസം കഴിഞ്ഞിട്ട് മഴ ശക്തി കുറഞ്ഞോട്ടെ അല്ലേ എന്തായാലും നാല് ദിവസം പ്രശ്നമല്ല നമുക്ക് മഴ കുറച്ചെങ്കിലും കിട്ടിയാൽ മതി മറ്റൊരു വാർത്ത ദീപികയിൽ കണ്ടതാണ് അതൊരു അല്പം രസകരമായ വാർത്തയാണ് നവകേരള ബസ്സിൻ്റെ കന്യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അതിൻ്റെ വിഷലടക്കം ദൃശ്യങ്ങൾ അതി അടക്കം നൽകിയിരുന്നു ഇരുപത്തിയാറ് സീറ്റിലേക്കും വലിയ തരത്തിലുള്ള തിരക്കായിരുന്നു സീറ്റ് കിട്ടാനായി ബുക്ക് ചെയ്യാനായി എന്നൊക്കെ വാർത്തകൾ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ സീറ്റ് ലഭിച്ചത് ഒരു കെ എസ് യു കാരനാണ് എന്നാൽ രസകരമായ വാർത്തയാണ് ദീപിക നൽകിയിരിക്കുന്നത് ആദ്യ ബംഗളൂരു യാത്രയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായി തയ്യാറാക്കിയ പ്രത്യേക സീറ്റിൽ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചത് കെ സ്യു കാരനാണ് കോഴിക്കോട് ദേവഗിരി കോളേജിലെ കെ സി യു റെപ്രസെൻറ്റേറ്റീവിനാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു പിടിവലിയായിരുന്നു എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ഇരുന്ന സീറ്റിൽ യാത്ര ചെയ്യാൻ യാത്രക്കാരുടെ പിടിവലിയായിരുന്നു ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇരുപത്തിയാറ് സീറ്റുകളും ഫുള്ളായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് നൽകുന്നത് ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ കെ എസ് ആർ ടി സിയുടെ കൊറിയർ കൂടിയൊരു അല്പം പരിഷ്കാരം പരിഷ്കാരത്തിലേക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ് സേവനം വിപുലപ്പെടുത്തുകയാണ് സാധാരണ ഡിപ്പോ ടു ഡിപ്പോ സംവിധാനത്തിന് പുറമെ കൊറിയർ മേൽവിലാസത്തിൽ എത്തിക്കാൻ കെ എസ് ആർ ടി സി തയ്യാറെടുക്കുന്നു ഇതിനായി പിൻകോഡ് അടിസ്ഥാനത്തിൽ ഒന്നിലധികം ഫ്രാഞ്ചൈസികളെ നിയമിക്കുമെന്നുള്ളതാണ് കോയമ്പത്തൂർ നാഗർകോവിൽ തിരുപ്പൂർ മൈസൂർ ബംഗളൂരു മംഗളൂരു എന്നിവിടങ്ങളിലേക്കും ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കും അതായത് കൊറിയ കെ എസ് ആർ ടി സി വഴി അയക്കുന്ന കൊറിയറിനെ വീട്ടിലേക്ക് എത്താനുള്ള സംവിധാനങ്ങൾ കെ എസ് ആർ ടി സി ഒരുക്കുന്നു എന്നുള്ളതാണ് ദേശാഭിമാനിയിൽ തന്നെ കണ്ട രണ്ടാമത്തെ വാർത്ത ഉഷ്ണതരംഗം തീവ്രമാകും എന്നുള്ളതാണ് അതായത് വരും വർഷങ്ങളിലും ഇതുതന്നെ തുടരുമെന്നാണ് അതായത് ഇനിയുള്ള വർഷങ്ങളിൽ നമ്മുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും ഇനിയിപ്പോൾ ഈ വർഷം മാത്രമല്ല വരും വർഷങ്ങളിലും ഇത് തീവ്രമായി തന്നെ തുടരുമെന്നുള്ള ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിലുള്ള ഒരു വാർത്ത സാധാരണ ഈ വാടക ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളിൽ ഇപ്പോഴും നിയമക്കുരുക്കുണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതെല്ലാം ഭരണഘടനക്ക് അനുകൂലമാണോ വിരുദ്ധമാണോ തുടങ്ങിയ കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോടതി പരിഗണിക്കുന്ന വിഷയങ്ങൾ ഈ വാടക ഗർഭം വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തുന്നത് തടയുന്നത് ഭരണഘടന വിരുദ്ധമാണോ എന്നുള്ളത് കാരണം കുട്ടികളില്ലാത്ത ദമ്പതികളൊക്കെ ഇങ്ങനെ വാടക വാടകഗർഭധാരണത്തെ ആശ്രയിക്കാറുണ്ട് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ സ്ത്രീകളും ഇത്തരം പണത്തിന് വേണ്ടി ഇത്തരം സേവനങ്ങൾ നൽകുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇതിനു മുൻപുണ്ടായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിശോധന സുപ്രീം കോടതി നടത്തുമെന്നുള്ളതാണ് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് മാത്രം വാടക ഗർഭം തേടാൻ അനുമതി നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ പരിശോധന അത് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് വാർത്തയിൽ പറയുന്നത് ഇതൊക്കെയാണ് നമുക്ക് പത്രങ്ങളിലൂടെ നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങളിൽ